അപ്പോൾ നമ്മൾ ഇത് 2023 ഡിസംബറിൽ എടുക്കുന്ന വ്ളോഗായിരുന്നു. ആക്ച്വലി നമ്മളൊരു ഫാമിലി ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു മധുരപ്പഴനി. അപ്പോൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ആഴ്ചയിൽ കണ്ണൂരിൽ നിന്ന് ഒരു ട്രെയിനേ ഉള്ളൂ മധുരയിലേക്ക്. അപ്പോൾ ഉച്ചയ്ക്ക് 2 മണിക്കായിരുന്നു ട്രെയിൻ. കുറച്ച് റഷും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ആ ടൈം വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്പോഴാണ് ഞാനൊന്ന് റിലാക്സ് ആയിട്ട് എടുത്തത്. ഞങ്ങൾ റിസർവ് ചെയ്തിട്ടായിരുന്നു പോകുന്നുണ്ടായത്, കാരണം റഷ് ആയിരിക്കും, വെക്കേഷൻ ടൈമാണ്. അപ്പോൾ ഇതാ നമ്മൾ നൈറ്റ് 1:30 അവിടെ എത്തി, റൂമൊക്കെ എടുത്തു, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, ഒരു ചേട്ടനെ കിട്ടി ഒരു ഓട്ടോ. ഇവിടുത്തെ ഓട്ടോൻ്റെ സ്പെഷ്യാലിറ്റി ഇതാണ്, കാരണം നമുക്ക് ബാക്കിലും സീറ്റ് തരും, ഫ്രണ്ടിലും ഇരിക്കും. അപ്പോൾ കുട്ടികളെ ബാക്കിൽ കയറ്റി ഇരുത്തി, ബാക്കി വലിയ ആൾക്കാരൊക്കെ ഫ്രണ്ടിലിരുന്നു. ഇതേ കണ്ടോ, രാവിലെ തന്നെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് കോലൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ കംപ്ലീറ്റ്ലി മാർക്കറ്റ് പോലെയാണ്. ഇതൊക്കെ കുങ്കുമമാണ് ഈ ബോക്സിലൊക്കെ ആക്കി വെച്ചത്. പിന്നെ മധുര മീനാക്ഷിയുടെ കുറേ ഫോട്ടോസും കാര്യങ്ങളുണ്ട്. പിന്നെ അവിടെ സ്പെഷ്യൽ പൂജക്കൊക്കെ ഇങ്ങനെ പൂമാലയൊക്കെ ഉള്ളിൽ കൊണ്ടുപോയി നമുക്ക് പൂജിച്ചൊക്കെ കിട്ടും. പിന്നെ തേങ്ങ ഉടക്കാം. അപ്പം അതിന് വേണ്ടിയിട്ടുള്ളതാണ് കംപ്ലീറ്റ്. പിന്നെ തൊട്ടിലൊക്കെ കിട്ടുന്ന സ്പേസ് ഉണ്ട് ഉള്ളിൽ. അപ്പോൾ ഇതാണ് നമ്മുടെ മധുര മീനാക്ഷി ടെമ്പിളിൻ്റെ വ്യൂ. 4 ഗേറ്റ് ഉണ്ട്, സൗത്ത്, നോർത്ത് അങ്ങനെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ രാവിലെ തന്നെ സാരിയൊക്കെ എടുത്ത് അവിടെ നിന്ന് ഒരു ചേച്ചിയുടെ കയ്യിൽ നിന്ന് പൂവൊക്കെ മേടിച്ച് വെച്ചു, കുറച്ച് ഷോ ഒക്കെ കാണിച്ചിട്ടാണ് അമ്പലത്തിലേക്ക് കയറിയത്. ആക്ച്വലി എനിക്ക് ഉള്ളിലേക്ക് ഉള്ളത് എടുക്കാൻ പറ്റില്ല, കാരണം ഉള്ളിൽ ഫോൺ അലൗഡ് അല്ല. ഇതൊക്കെ ഉണ്ടോ, ഞങ്ങൾ പോകുന്ന ടൈം തന്നെ ഫോണ് കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യണം, നമ്മുടെ കയ്യിൽ കിട്ടിയ ഇലക്ട്രോണിക് ഡിവൈസ്, വാച്ച് കാര്യങ്ങളൊക്കെ. എന്നിട്ട് തൊഴുതൊക്കെ സമാധാനമായിട്ട് പുറത്തേക്ക് വന്നു. എന്നിട്ടൊരു ഹോട്ടലുണ്ടായിരുന്നു, ഹോട്ടൽ ശബരീസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര അടിപൊളി ഹോട്ടലാണ്. നമ്മൾ രാവിലത്തത് ഉച്ചയ്ക്കത്തതൊക്കെ അവിടെ നിന്നാണ് കഴിച്ചത്. പിന്നെ ഞാൻ ഇവിടെ നിന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു, ഞങ്ങൾ പുറത്തേക്ക് ഒന്നും കൂടെ ചുറ്റാന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് മാർക്കറ്റ്സ് ഉണ്ട്, ഞങ്ങൾക്ക് ആക്ച്വലി ഉള്ളിൽ നിന്ന് കുറച്ചേ കുങ്കുമം കിട്ടുള്ളൂ. അപ്പം ഒരുപാട് വേണം എന്നുള്ളവർക്കാണെങ്കിൽ പുറത്ത് ഡബ്ബാസിൽ അവൈലബിൾ ആണ്. പിന്നെ ഇതുപോലത്തെ ഒരുപാട് മാലയൊക്കെ ഉണ്ട് ഉള്ളിൽ. ശരിക്കും പറഞ്ഞാൽ 3 പ്രതിഷ്ഠയാണുള്ളത്, ശിവൻ, മധുര മീനാക്ഷി, പിന്നെ ഒരു ഗണപതിൻ്റെ വലിയൊരു പ്രതിഷ്ഠയുണ്ട്. ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഉള്ളിൽ കാണാൻ വേണ്ടിയിട്ട്, ഫോണ് കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് മാത്രമാണ്. പിന്നെ മധുര ഫേമസ് ഫോർ സാരീസ് ആണ്, മധുരൈ സിൽക്ക് പട്ടുസാരി ഉണ്ട്. പിന്നെ കോട്ടൺ സാരിയാണ് കൂടുതൽ കസവ് വെച്ചിട്ടുള്ള ഇവിടുത്തെ ഫേമസ് എന്ന് പറയുന്നത്. ഈ കാണുന്ന സാരി ഞാൻ അവിടെ നിന്ന് പെർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്കത് ഭയങ്കര ഇഷ്ടമായി. ആ ചേട്ടൻ കുറച്ച് ബാർഗെയിൻ ചെയ്തപ്പോൾ റേറ്റ് കുറച്ച് തന്നു. പിന്നെ ഈ റോസ് പൂവൊക്കെ കണ്ടോ, ഇതൊക്കെ പ്ലാസ്റ്റിക് ആണ്, നമുക്ക് ഹെയറിൽ ജസ്റ്റ് ക്ലിപ്പ് ചെയ്ത് യൂസ് ചെയ്യാം. പിന്നെ ഒരുപാട് ടോയ്സ് ഉണ്ട്, ഭയങ്കര ചീപ്പ് റേറ്റ് ആണ്, കുട്ടികളുടെ ടോയ്സിനും കാര്യത്തിനൊക്കെ. ഇതൊക്കെ സൈഡിലുള്ള സ്ട്രീറ്റ്സ് പോലത്തെ ചെറിയ കുഞ്ഞു ഊട് വഴിയായിട്ടുള്ള മാർക്കറ്റ്സ് പോലത്തെയാണ്. നമ്മുടെ താമസ സ്ഥലത്തു നിന്ന് വോക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ. കണ്ടോ ഈ ടോയ് ഉണ്ടോ, ആ ചേട്ടൻ ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടോ, അപ്പോൾ എനിക്ക് പ്രസ് ചെയ്ത് കാണിച്ചു തന്നത്, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അപ്പം നമ്മളിതേ മുന്നോട്ടേക്ക്, ഈവനിങ് ടൈമാണ് മുന്നോട്ടേക്ക് നടക്കുകയുണ്ടായി. പിന്നെ ഒരു ഹിന്ദിക്കാരൻ്റെ കയ്യിൽ നിന്ന് ഞാനൊരു ബെല്ല് മേടിച്ചു വീട്ടിൽ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒക്കെ ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല പൈസ കുറച്ചിട്ട് സാധനങ്ങൾ കിട്ടും. അപ്പം സുവിനി പോകുന്നവർ ഡയറക്റ്റ് വില കൊടുത്തിട്ട് മേടിക്കാതിരിക്കുക, ശ്രദ്ധിക്കുക. പിന്നെ അയ്യപ്പന്മാരുടെ ടൈം ആയതുകൊണ്ട് ഒരുപാട് അയ്യപ്പന്മാരുണ്ടായിരുന്നു. പിന്നെ ഇതാ കംപ്ലീറ്റ് സാരി, ഇതുപോലത്തെ ഒരുപാട് കുങ്കുമത്തിൻ്റെ ഡബ്ബാസ്, പിന്നെ മധുര മീനാക്ഷിയുടെ പല കളറിലുള്ള ഫ്രെയിംസ് കുറേ ഉണ്ട്. പിന്നെ കുപ്പിവളം, കുപ്പിവളമൊക്കെ ഭയങ്കര ഫേമസ് ആണ് മധുര. അപ്പം സാരിയൊക്കെ ഇട്ടിട്ട് പോകുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ഇവിടെ നിന്ന് കുപ്പിവളം മാച്ചിങ് ആയിട്ട് എടുത്തിട്ടിട്ട് നമുക്ക് അമ്പലത്തിലേക്ക് കയറി പോകാൻ പറ്റും. അപ്പം ഞാൻ അതൊക്കെ നോക്കി കുപ്പിവളം മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ തന്നെ ചിപ്സ്, ഹലുവ, അങ്ങനത്തെ കുറേ കാര്യങ്ങളും സൈഡിലുണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ പാരറ്റ്സ്, പിന്നെ ചീപ്പ് നമ്മുടെ സാധാ മാർക്കറ്റ്സിലൊക്കെ കാണുന്ന പോലത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ 4 ഗേറ്റ്സ്, സൗത്ത്, നോർത്ത്, എല്ലാ ഗേറ്റ്സിലും എല്ലാ സൈഡ്സിലും ആയിട്ട് മാർക്കറ്റ്സ് ഉണ്ട്. പിന്നെ നമ്മളെ പൂജാ റൂമിലൊക്കെ വെക്കാൻ പറ്റിയ ഒരു ഗോൾഡൻ കളേർഡ് പ്ലേറ്റ് ഇതായിട്ടുള്ള എന്താ പറയുക വിഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ഷോപ്പ് ചെയ്തെടുത്താലും 10 രൂപ അങ്ങനത്തെ കുറേ. പിന്നെ ഇതുണ്ടാവും ഇവിടെ ഇങ്ങനത്തെ ഭരണി പല ഡിസൈൻസിലുള്ള, ഇതൊക്കെ വളരെ ചീപ്പായിട്ടുള്ള റേറ്റിനാണ് കൊടുക്കുന്നത്. അപ്പം ഇതൊക്കെ നമുക്ക് എന്താ പറയുക താല്പര്യമുള്ളവർക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് കിട്ടും. ഇതൊക്കെ വളരെ എന്താ പറയുക സാധാരണമായിട്ടുള്ള സാധനങ്ങളാണ്, സ്റ്റഡ്സ് കാര്യങ്ങളൊക്കെ വളരെ ചീപ്പ് റേറ്റിന്. നമ്മുടെ വലിയ വലിയ എന്താ പറയുക ആൻറ്റീക്കിൻ്റെ ചെയിൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് സാരിക്കൊക്കെ. പിന്നെ ഇതാ ജിഗർത്താണ്ട, നമ്മുടെ മധുര ഫേമസ് ഫോർ ജിഗർത്താണ്ടയാണ്, എല്ലാവർക്കും അറിയാം. അപ്പോൾ ജിഗർത്താണ്ട കുടിക്കാണ്ട് തിരിച്ചു വരില്ല, ഞാൻ ശബ്ദം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു ജിഗർത്താണ്ട മേടിച്ചു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 60 rupees ആയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു, ഹോം മെയ്ഡ് ജിഗർത്താണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ തന്നെ കുറേ കളേഴ്സൊക്കെ ഉണ്ട് നമ്മുടെ ഈ ഹോളിക്ക് യൂസ് ചെയ്യുന്ന പോലത്തെ കളേഴ്സ്, അത് ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇങ്ങനെ മണ്ഡല ആർട്ട് ചെയ്ത കുറച്ച് പ്ലേറ്റ്സ് പോലത്തെ സാധനങ്ങൾ, പിന്നെ പേരൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു, ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അതൊക്കെ മേടിച്ച് കഴിച്ചു. ഇതൊരു ഗേറ്റ് ആണ്, നോർത്തോ സൗത്ത് ആണോ എനിക്ക് ഓർമ്മയില്ല, ഈസ്റ്റ് ആണോ എന്ന്. ഇതിലൂടെ നമുക്ക് എൻട്രി ഒക്കെ ഉണ്ടോ, എല്ലാ സൈഡിലായിട്ട് ഇങ്ങനെ ഫ്ലവേഴ്സ് വെച്ചിട്ടുണ്ട്. മുല്ലേൻ്റെ ഇടയിൽ ഈ റെഡ് കളർ പ്ലാസ്റ്റിക് റോസ് ആണ് അവർ വെച്ച് കെട്ടിയിട്ടുള്ളത്. എന്ത് ഭംഗിയായിട്ട് അതൊക്കെ കെട്ടി വെച്ചതെന്നറിയോ. പിന്നെ ഞാനിവിടെ നിന്ന്
ഒരു ഷോപ്പിൽ നിന്ന് ഒന്ന് തളർന്നപ്പം കോൺ മേടിച്ച് കഴിച്ചു. എൻ്റെ കൂടെയുള്ള അമ്മയും ചേച്ചി അവരൊക്കെ ഐസ്ക്രീമാണ് കഴിച്ചത്, ഞാൻ അതിൽ നിന്നും കഴിച്ചു. എനിക്ക് കോൺ കഴിക്കാനായിരുന്നു ഇഷ്ടം കൂടുതൽ. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് റിലാക്സ് ചെയ്തു, എന്നിട്ട് റൂം പോയി റെസ്റ്റ് ചെയ്തു. ഇത് പിറ്റേന്ന് മോർണിംഗ് ഞങ്ങൾ 7:30 ഞങ്ങൾക്കൊരു ട്രെയിൻ ഉണ്ടായിരുന്നു പഴനിയിലേക്ക്, അത് ഞങ്ങൾക്ക് മിസ്സായിപ്പോയി. അതുകൊണ്ട് ഞങ്ങൾ നേരെ ഞങ്ങളുടെ ഓട്ടോ ചേട്ടൻ, ഒരു അടിപൊളി ചേട്ടനെയാണ് ഞങ്ങൾക്ക് അവിടെ കിട്ടിയത്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു വിഷമിക്കേണ്ട, ബസ് പോവാൻ. ചേട്ടൻ സ്റ്റാൻഡ് കൊണ്ടുവിട്ടു, നമ്മൾ അവിടെ നിന്ന് പഴനിയിലേക്ക് ബസ് കയറി. ആക്ച്വലി ട്രെയിൻ മിസ്സായത് ഞാൻ ലക്കലി എന്താ പറയുക നല്ലതായിരുന്നു വിചാരിക്കുന്നത്, കാരണം അടിപൊളി ബസ് യാത്രയായിരുന്നു. പെർ പേഴ്സൺ 100 ആയിരുന്നു, ഒരു 2-3 അവേഴ്സേ ഉണ്ടായിട്ടുള്ളൂ. നമ്മൾ പഴനി എത്തി, സസ്തി എന്ന് പറഞ്ഞ ലോഡ്ജിലായിരുന്നു ഞങ്ങളുടെ സ്റ്റേ ഉണ്ടായത്. അപ്പോൾ അവിടെ നമുക്കൊരു അടിപൊളി വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ സ്പേസ് കിട്ടി. ഞങ്ങൾ അവിടെ നിന്ന് ഫുഡ്, ഉച്ചക്കത്തെ ഫുഡ് കഴിക്കലായിരുന്നു, ചോറായിരുന്നു. ഞാൻ പോയിട്ട് മോസ്റ്റ് ഓഫ് ദി ടൈം ചോറ് തന്നെയാണ് പ്രിഫർ ചെയ്തത്, കാരണം വേറൊരു നാട്ടിൽ അപ്പം വേറെ ഫുഡൊന്നും കഴിക്കേണ്ടെന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾ ഇവിടുത്തെ ഷോപ്പിംഗ് സ്ട്രീറ്റിലെ ഒരു ചേച്ചീനെ കണ്ടു. അപ്പം ആ ചേച്ചി കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാരണം ഇതിൻ്റെ മേലെ ഇടുമ്പൻ മല എന്ന് പറഞ്ഞിട്ട് ഒരു ഹില്ലുണ്ട്. അപ്പോൾ ഫസ്റ്റ് അങ്ങോട്ടാണ് പോകേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഫസ്റ്റ് ഇവിടെ കയറിയിട്ട് പഴനിമലക്ക് കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ നിന്ന് അവിടെ മേലെ കയറുമ്പോൾ അഗർഭക്തി, പിന്നെ ഇത് ഈ ഇങ്ങനത്തെ ചുരുട്ട് പോലത്തെ ഈ ഒരു സാധനം, പിന്നെ കർപ്പൂരം, ഇത് മൂന്നും കൊണ്ടാണ് നമ്മൾ മേലെ കയറേണ്ടത്. അപ്പോൾ അത് മൂന്നും മേടിച്ചു. മേടിച്ചിട്ട് ഞങ്ങൾ സ്റ്റെപ്പ് കയറാൻ തുടങ്ങി. ഓൾമോസ്റ്റ് നല്ല അടിപൊളി കയറ്റായിരുന്നു സ്റ്റെപ്പ്, എല്ലാവരും തളർന്നു പകുതിയായി. കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ടായിരുന്നു എല്ലാവരും കയറിയത്, കാരണം അമ്മാതിരി സ്റ്റെപ്പായിരുന്നു. അത്രയ്ക്ക് കയറാനുണ്ട്, ഈസി അല്ല. കയറിക്കഴിഞ്ഞാൽ നമ്മൾ ഈ സൈഡിൽ നിന്നൊക്കെ കാണുന്ന വ്യൂ ഭയങ്കര അടിപൊളിയാണ്. നമുക്ക് മൊത്തം എന്താ പറയുക ആ ഒരു പഴനി സിറ്റി കംപ്ലീറ്റ് നമുക്ക് കാണാൻ പറ്റും. ലൈറ്റ്സും കാര്യങ്ങളും, കുഞ്ഞു കുഞ്ഞു വീടുകളും, പിന്നെ അപ്പുറം പഴനിമല, കേബിൾ കാറൊക്കെ പോകുന്നതൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇത് എൻ്റെ അമ്മയാണ്, മുന്നേ പോകുന്നത് ചേച്ചിയാണ്, ഇത് കുട്ടികളുണ്ട്, ആൻറ്റി ഉണ്ട്. അപ്പം എല്ലാവരും കഷ്ടപ്പെട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ എല്ലാ ഏജിലുള്ളയും കുട്ടികളും എല്ലാവരും കയറുന്നുണ്ട്, അവരൊക്കെ ഭയങ്കര ആനന്ദത്തോടു കൂടിയാണ് കയറുന്നത്. നമ്മളും അങ്ങനെ തന്നെയാണ് കയറിയത്, പക്ഷെ നമ്മൾ തളർന്നു പോയി. അപ്പം നമ്മൾ ആക്ച്വലി മേലെ എത്താറായി. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ വ്യൂ എന്ന് പറയുന്നത്, കുറേ ഫ്ലാറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വ്യൂ. അപ്പോൾ ഭയങ്കര രസമാണ്, റെസ്റ്റ് ചെയ്യാൻ നിൽക്കുന്ന ടൈം തന്നെ നമുക്ക് കാണാൻ പറ്റും. ആക്ച്വലി ഞാനിത് വോയിസ് കൊടുക്കുന്നതന്നെ നിങ്ങൾ വിചാരിക്കേണ്ട എൻ്റെ സൗണ്ട് ആണ്, എനിക്ക് ആക്ച്വലി നല്ല കോൾഡ് പിടിച്ചിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നത്. ഇതാണ് ഉള്ളിലെ പ്രതിഷ്ഠ എന്ന് പറയുന്നത്. ആക്ച്വലി വിശ്വാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക എന്തെങ്കിലും ദോഷമോ കണ്ണേറ് കാര്യങ്ങളൊക്കെ പോകുന്നതാണ് ഇവരുടെ വിശ്വാസം. ഇവിടെ വന്ന് അത് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഡയറക്റ്റ് നമ്മുടെ മുമ്പ് തന്നെ അവിടെ വെച്ച് കത്തിക്കും ഒരു ഇത് ഇതിലിട്ടിട്ട്. അപ്പോൾ അത് ഞാൻ ഒന്ന് പ്രദക്ഷിണം വെച്ചു, എന്നിട്ട് ഞങ്ങളത് അതേ കയറിയ പോലെ തന്നെ കീയാണ്. അപ്പോൾ കുറച്ച് ഫാസ്റ്റാക്കി, കാരണം നമുക്ക് പഴനിമലക്ക് കയറണം. അവിടെ ഒരു 4:00 ആകുമ്പോൾ നട തുറക്കും എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ കുറച്ച് നേരം റിലാക്സ് ചെയ്ത് കുറച്ച് ഷോ ഒക്കെ കാണിച്ചു അവിടെ ഉണ്ട്. ഇത് നോക്കി ഒരു ചോട്ടേനെ കയറ്റി കൊണ്ടുവന്നത്, എനിക്കത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ചിരി വന്നു. ഞാനത് അവരൊക്കെ ചിരിക്കുന്നുണ്ടായിരുന്നു ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട്. മറ്റേ തവളേനെയറ്റം ഇങ്ങനെ പൊക്കിക്കൊണ്ടുവന്ന പോലെയായിരുന്നു. പിന്നെ അവിടെ കൈനോട്ടക്കാറുണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ തത്തമ്മേനെ കൊണ്ട് ഈ കാടൊക്കെ എടുപ്പിച്ച് നോക്കുന്ന പരിപാടി. അപ്പം അമ്മ പറഞ്ഞു വാ നമുക്കൊന്ന് നോക്കിയാലോ, അങ്ങനെ ഞങ്ങൾ നോക്കാനിരുന്നു. ജസ്റ്റ് 50 രൂപയാറ്റം കൊടുത്തിട്ടാണ് നമുക്ക് നോക്കി പറഞ്ഞത്. ദൈവം സഹായിച്ചിട്ട് എനിക്ക് അവിടെ നിന്ന് കാടെടുത്തത് പഴനിയിലെ പഴനി മുരുകനെ തന്നെയാണ് കിട്ടിയത്. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ നമ്മൾ നിൽക്കുന്ന ലോഡ്ജിൽ ഒരു അക്ക പിന്നെ എന്താ പറയുക കളമൊക്കെ എഴുതുന്നുണ്ടായിരുന്നു, കോലമൊക്കെ വരക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇത് കണ്ടോ, ഇത് നമ്മുടെ നാട്ടിലൊക്കെ ഇവിടെ കണ്ണൂരൊക്കെ കാണാം, ഈ ചാട്ടവാറുകൊണ്ട് ഇങ്ങനെ ബോഡിയിൽ അടിച്ചിട്ട് അവരൊക്കെ പോകുന്നുണ്ടായിരുന്നു. പിന്നെ പഴനിയിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള നമ്മുടെ കുതിരവണ്ടി സവാരി, കയറാതിരിക്കാൻ വയ്യ, ഞാൻ അത് ആഗ്രഹിച്ചിട്ട് അപ്പോൾ ഇത് എല്ലാവരും ചിരിച്ചും ഇരിക്കുന്നുണ്ടായിരുന്നു, കാരണം അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു അത്. അപ്പം അതൊക്കെ എൻജോയ് ചെയ്തു പഴനിമലയൊക്കെ കയറി നന്നായി തൊഴുതു ഇറങ്ങി. ഇത് നമ്മൾ റിട്ടേൺ വരികയാണ്. പിറ്റേന്ന് രാവിലെ പഴനി സ്റ്റേഷനിൽ നിന്നുള്ള ട്രെയിനാണ് കോയമ്പത്തൂർ പാസഞ്ചർ. അപ്പം ഇതിൽ കയറി നമ്മൾ കോയമ്പത്തൂർ ഇറങ്ങി, അവിടെ നിന്ന് കോയമ്പത്തൂർ ടു കണ്ണൂരിലേക്ക്, കണ്ണൂരിൽ അങ്ങനെ നമ്മൾ എത്തി.